താൻ എവിടെ പോയതായിരുന്നു? വീട്ടിലുള്ളവരുടെ എല്ലാം അവസ്ഥ എന്താണെന്ന് താൻ ആലോചിച്ചോ? എല്ലാരും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്തുടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഒന്ന് സമാധാനിച്ചേന്. ഞാൻ എന്തൊരു മണ്ടിയാ, താൻ വന്ന് കേറി ഉടനെ തന്നോട് വഴക്ക് തുടങ്ങി. ഐ'm സോറി ശിവൻ. ശിവൻ, താൻ എല്ലാം മറന്നേക്ക്. ഇനി കഴിഞ്ഞതൊന്നും ഓർക്കണ്ട. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് തുറന്ന് പറയാം ശിവൻ. എനിക്കറിയാം നിങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന്. ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ മണിക്കൂറായല്ലോ. എന്നിട്ട് ഏട്ടനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? രുദ്ര, പോലീസ് എന്താ പറഞ്ഞേ? കാര്യം എന്താന്ന് വെച്ചാ പറയടാ. റൂഡി, നീ ഇങ്ങനെ മോന്ത വീർപ്പിച്ചോണ്ട് നിക്കാനാണെങ്കിൽ നിന്നോ, പക്ഷെ പോലീസ് എന്താ പറഞ്ഞെന്ന് എനിക്കറിയണം. ശിവൻ എന്റെ മോനാ, അവന്റെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അമ്മയായതിന്റെ റൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കടമ കൂടി ചെയ്യണം. ഓ മൈ മദർ, നിന്റെ നാക്കിന് ഈയിടെയായിട്ട് നീളം കൂടിയിട്ടുണ്ടല്ലോ. ഞാൻ എന്താ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ നീ എന്നോട് സംസാരിക്കുന്നത്. നീ എന്റെ അമ്മയമ്മയാവാൻ നോക്കുകയാണോ? എനിക്കറിയാം, നീയും ഓമും കൂടി ആ അനികപ്പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിരിക്കല്ലേ. കൊടുത്തോ, എത്ര സപ്പോർട്ട്സ് വേണേലും കൊടുത്തോ. ഞാൻ ചെയ്യുന്നതാ ശരിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം മനസ്സിലായിക്കോളും. നീ എന്താ ചിരിക്കുകയാണോ? നല്ലോണം ചിരിച്ചോ. ഞാനൊരു ദുഷ്ടയാണെന്ന് നിനക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവും. എന്നാ നീ കണ്ടോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഈ കുടുംബത്തിനും വേണ്ടിയുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ഞാൻ ഇളയതാണെങ്കിലും എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. സമാധാനം തല്ലി തകർത്തു കഴിഞ്ഞാൽ അത് കൂട്ടിച്ചേർക്കാൻ വലിയ പാട്. പിന്നൊരു കാര്യം, ശിവേടിനെ പറ്റി ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെ ഏട്ടനെ പറ്റിയുള്ള ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ ഏട്ടത്തിയോട് പറയും? ഏട്ടത്തി, ഏട്ടത്തി കരയുവാണോ? ഇല്ലല്ലോ, എന്റെ കണ്ണിൽ എന്തോ പൊടി പോയതാ. അതാ വല്ലാത്തൊരു വേദന. രുദ്ര, ഇല്ലില്ല, എന്റെ കണ്ണിൽ എന്തോ പൊടി വീണതാണെന്ന് തോന്നുന്നു. രുദ്ര, കമ്മീഷണറോട് പിന്നെ സംസാരിക്കാൻ പറ്റിയോ? എന്തെങ്കിലും അറിഞ്ഞോ? സെർച്ച് ടീമിനെ കുറിച്ച് എന്താ അവര് പറയുന്നത്? വല്ല വിവരമുണ്ടോ? ഇല്ല, കിട്ടിയില്ല. പക്ഷെ ഏട്ടനെ കിട്ടിക്കോളും. നമ്മൾ എന്തൊക്കെയോ ആലോചിച്ച് ചുമ്മാ. എടുത്തി, ഈ ഫീഡർ എങ്ങനെ ഇവിടെ വന്നു? ഒരു പാഴ്സൽ എടുത്തോണ്ട് വരാൻ എത്ര നേരം വേണോടാ? ശിവേട്ട പാഴ്സൽ എടുക്കാൻ പോയതല്ല, മോഷ്ടിക്കാൻ പോയതാ. കഥകളൊക്കെ പിന്നെ പറയാം, അവനിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. ഈ ഫീഡറിന്റെ പിന്നിൽ എന്തൊക്കെ ഡ്രാമകൾ നടന്നതാ? ഏട്ടത്തിക്ക് ഓർമ്മയില്ലേ ഏട്ടത്തിയും രാഗിണിയും പാഴ്സലിന് വേണ്ടിട്ട് വഴക്കുണ്ടായത്? അപ്പൊ ഞാൻ ഈ സ്മാർട്ട് റോഡി ഒച്ചയുണ്ടാക്കാതെ ആ പാഴ്സൽ ബോക്സ് തുറന്നത്.
അങ്ങനെ ബോക്സ് തുറന്നു. അതിൽ ഫീഡർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിൽ വാച്ചായിരുന്നു, അതും പപ്പായുടെ. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് അറിയോ? ഈ ഫീഡറുള്ള പാഴ്സൽ പപ്പ എടുത്തോണ്ട് പോയി. എന്തൊക്കെ സംഭവങ്ങളായിരുന്നു അല്ലേ? അതുമല്ല, എൻ്റെ ബർത്ത്ഡേ, അത് ഞാൻ ഒരു കാരണവശാലും മറക്കില്ല. എന്തൊക്കെ സംഭവങ്ങളായിരുന്നു! എനിക്ക് കേക്ക് കട്ട് ചെയ്യാനും പറ്റിയില്ല, കഴിക്കാനും പറ്റിയില്ല. എന്തൊക്കെയായിരുന്നു! എല്ലാരും പരസ്പരം വാരി തേച്ച് ഹോളി കളിക്കല്ലായിരുന്നു എല്ലാരും കേക്ക് വെച്ചിട്ട്? ഓർമ്മയുണ്ട്. എല്ലാരും എന്തൊരു ദേഷ്യത്തിലായിരുന്നു എന്ന് ഓർമ്മയില്ലേ? പക്ഷേ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ അല്ലേ, നമ്മളിപ്പോ വെറുതെ വിഷമിക്കുമല്ലേ ഒരു കാര്യമില്ലാതെ. ഏട്ടൻ വന്നു കഴിയുമ്പോ നമ്മൾ ആലോചിക്കില്ലേ എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചതെന്ന്? ഒരു കാര്യമില്ലാതെ ടെൻഷൻ അല്ലേ. രുദ്ര, താങ്ക് യു. എന്തിനാ? എന്റെ മൂഡ് മാറ്റിയതിന്. മനുഷ്യർ പലപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാ കാണുന്നത്. എല്ലാവർക്കും വേണമെന്ന് തോന്നും, പക്ഷേ സത്യത്തിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഒരാൾക്ക് മാത്രമേ അറിയൂ. അവർക്ക് എന്താണ് ശരിയെന്നും തെറ്റെന്നും ഒരമ്മയ്ക്ക് മാത്രമേ പറയാൻ കഴിയൂ. അക്കച്ചി, ദൈവവും സത്യത്തിൽ അങ്ങനെ തന്നെയാ. നമുക്ക് എന്താണ് ശരിയെന്നും തെറ്റെന്നും എന്താ വേണ്ടതെന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയൂ. അക്കച്ചി, എന്റെ വാക്ക് വിശ്വസിക്ക. ഒരു പ്രാവശ്യ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചു നോക്ക്. മനസ്സിലുള്ളത് ആ ദേവിയുടെ ചരണങ്ങളിൽ അർപ്പിക്കെ, ഉറപ്പായിട്ടും നല്ലത് നടക്കും. അക്കച്ചി, ആർക്കും വേണ്ടി ചെയ്യണ്ട, വല്യേട്ടിന് വേണ്ടി ചെയ്താ മതി. പ്ലീസ്.
സോറി ശിവൻ, ഞാൻ ഇതുവരെ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതും ഒക്കെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അറിയില്ലേ. അല്ല അല്ല ശിവൻ, ഞാൻ പറയാൻ വന്നത് മനഃപൂർവ്വം ചെയ്തതാ. ഒട്ടും ആഗ്രഹിച്ചിട്ട് ചെയ്തതല്ല ശിവൻ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി. എന്താണെന്നോ ശിവൻ, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരു മരം മണ്ടിയാ. എന്റെ വിഡ്ഢിത്തമാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചാ മതി. എന്റെ ദുർഭാഷ എല്ലാത്തിനും കാരണം നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ആ വാശി കാരണം. എന്നെ മനസ്സിലാക്ക്. പക്ഷെ എന്റെ വാശി ഒരിക്കലും എനിക്ക് തന്നെക്കാളും വലുതല്ല ശിവൻ. താനാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. എനിക്കിപ്പോ സന്തോഷമായി ശിവൻ. സത്യം പറഞ്ഞാൽ എത്രമാത്രം സന്തോഷമായെന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ലോകം മുഴുവൻ എന്റെ കാൽ കീഴിലായ പോലെ തോന്നുക. ശിവൻ എനിക്കിത് മാത്രം മതി. ഇനി മരിച്ചാ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ ശിവൻ, സത്യം പറഞ്ഞ ഞാൻ ഒത്തിരി പേടിച്ചു പോയി. ജീവൻ പോയ പോലായി. ശിവൻ താൻ എവിടെ പോയതാ? ഈ വീട്ടിലെല്ലാവരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഭ്രാന്ത് പിടിച്ചു പോലായി. തനിക്കൊരു ഫോൺ ചെയ്യായിരുന്നില്ലേ? ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാവുമായിരുന്നു. അയ്യോ, ഞാൻ എന്തൊരു മണ്ടിയാ. താൻ വന്ന് കേറി ഉടനെ തന്നെ പിടിച്ചു നിർത്തി വഴക്കൂടാൻ തുടങ്ങി. ശിവൻ, ഐ എം സോറി. സോറി ശിവൻ, താൻ എല്ലാം മറന്നു കളഞ്ഞേക്ക്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം ശിവൻ. ഇനി അതിനെ കുറിച്ചൊന്നും നമ്മൾ ഓർക്കണ്ട. തന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. അതെ ശിവൻ, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നോട്. എനിക്കുണ്ടല്ലോ ഈ ജീവിതത്തോടുള്ള വിശ്വാസം പോലും പോയി. നമ്മുടെ ഈ ജീവിതം സത്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാ. അത് നമ്മൾ ഇങ്ങനെ തല്ലും വഴക്കും കൂടി ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ശിവൻ. ഇതിപ്പോ തനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മളെ തല്ലും വഴക്കും കൂടിയത് മാത്രമല്ലേ ഓർമ്മയില് ബാക്കിയാവുക. ഇങ്ങനെ വഴക്കിടാൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് ശിവൻ? എല്ലാം അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവസാനത്തെ ഓർമ്മ, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അവസാനത്തെ ഓർമ്മയോ? What do you mean to say? ശിവൻ, താൻ ഇങ്ങനെ താൻ പോയ കാറ് പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് താൻ അപ്രത്യക്ഷനായില്ലേ? തന്നെ കാണാതായപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി. നിന്റെ ഫിയാൻസി ഉണ്ടല്ലോ, വിവേക് നാസികിലാണല്ലോ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവനെ കൊണ്ടുവരാൻ വേണ്ടി പോയതാ. എന്നാലല്ലേ നിങ്ങൾ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് എനിക്ക് നടത്താൻ പറ്റുള്ളൂ. നീ എവിടെയായിരുന്നു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ ഞങ്ങൾ എല്ലാരും ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം ഓക്കേ. ഒരു കാര്യത്തിന് വേണ്ടി പോയിരുന്ന. പക്ഷെ ഏട്ടൻ ഇത്രയും നേരം എവിടെയായിരുന്നു? കാറ് ബ്ലാസ്റ്റ് ആയെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്ന് ഏട്ടൻ അറിയോ? എന്റെ കാറ് ബ്ലാസ്റ്റ് ആയെന്ന്. ഏട്ടൻ ഭവ്യയുടെ വണ്ടി എടുത്തോണ്ടല്ലേ പോയത്, അതിന് തീ പിടിച്ചു. ഏട്ടൻ ആ വണ്ടിയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പിന്നെ അറിഞ്ഞത്. ആ കാരണം ഞാൻ ആ കാർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാ പോയത്. എനിക്ക് നാസിക്ക് വരെ ഒന്ന് പോണ്ടിരുന്നു.
കിരൺ ഞാൻ വല്ലാതെ ലേറ്റ് ആവുന്നു. എനിക്കൊരു ചോപ്പർ വേണം. എന്നാലും നിനക്ക് നാസയ്ക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? വിവേക് അവിടെയാണെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. സോ ഐ ടു ബ്രിങ് ഹിം ഹിയർ. വിവേകിന്റെയും അനികയുടെയും എൻഗേജ്മെന്റ് നടത്താനുള്ളതല്ലേ? അത് ശരി. അപ്പൊ ആ ആള് നീയായിരുന്നല്ലേ? ഇപ്രാവശ്യം ഈ പെണ്ണ് കാരണം എന്റെ മോന്റെ ജീവൻ അപകടത്തിലാവേണ്ടതായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ് പിങ്കി. നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നേ? അനിക കാരണമാണ് നമ്മുടെ ശിവൻകുട്ടിയുടെ ജീവൻ ഇപ്പോഴും രക്ഷപ്പെട്ടത്. നീ മറന്നുപോയോ? കഴിഞ്ഞ പ്രാവശ്യം ആ ചോപ്പർ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോ അനികയ്ക്ക് വേണ്ടി ഇവൻ അവിടെ വെയിറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാ ഇവന്റെ ജീവൻ അന്നും രക്ഷപ്പെട്ടത്. ഇത്തവണയും അതുപോലെ തന്നെ. അപകടങ്ങൾ ഏത് രീതിയിൽ വരുമ്പോഴും രക്ഷപ്പെടാൻ ഒരു നിമിത്തമാകുന്നത് അനികയാണ്. ഇവൻ അന്നാ നാസിക്കിൽ പോയില്ലായിരുന്നെങ്കിൽ ചോപ്പറിലായിരിക്കില്ല, ആ കാറിലായിരിക്കും ഉണ്ടാവുക. എന്നാലും എവിടേക്കാ പോകുന്നതെന്നൊന്ന് പറഞ്ഞിട്ട് പൊക്കിയോടായിരുന്നു. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നായിട്ട് അറിയോ? പ്രത്യേകിച്ച് അനികടുത്തി നോക്ക്, കരഞ്ഞു കരഞ്ഞ് പാവത്തിന്റെ കണ്ണിരിക്കുന്നത് കണ്ടോ? ഞാൻ പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. എനിവേ, ഇപ്പോ ഞാൻ എന്തായാലും എത്തിയില്ലേ? എല്ലാം ഓക്കെയാണ്. എന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? അതിനേക്കാളേറെ എല്ലാം സന്തോഷം അനികയ്ക്കിപ്പോ വിവേകിനെ കാണുമ്പോ തോന്നുന്നുണ്ടോ? Listen, I really doesn't know that. Shivan pettanu vanna enne ingottu kondu vannada. Vivek, you don't need to apologize to anyone, okay? ഇതു സന്തോഷമുള്ള കാര്യമല്ലേ? അനികയ്ക്ക് ഇപ്പൊ വലിയ സന്തോഷം ഉണ്ടാവും. ഐ മീൻ ഇറ്റ്സ് എ ഹാപ്പി ഒക്കേഷൻ. എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ, ശരിയല്ലേ അനിക? സന്തോഷമായില്ലേ? സച്ചിൻ, നീ പോന്നരാ. എന്തൊക്കെയുണ്ട്? ആ, നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു എസോ. ഇത്ര നേരം എസോ എവിടെ പോയതാ? അത് ഞാൻ അവരുടെ അടുത്ത് പെട്ടുപോയിരിക്കും. അനിക ചേച്ചി, എന്താ പറ്റിയേ? എന്താ എല്ലാരും വിഷമിച്ചു നിക്കുന്നേ? ഒന്നും പറ്റിയിട്ടില്ല സച്ചിൻ. നീ കൂടുതൽ ആലോചിക്കണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. Everything will be fine, okay? So don't worry, എല്ലാം ശരിയാവും. എനിക്കറിയാം എസോ, ഇനി എന്തെങ്കിലും ശരിയല്ലെങ്കിൽ പോലും എസോ അതൊക്കെ ശരിയാക്കിക്കോളും. കാരണം എസോയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ ഡിസിഷൻ. നീ ഒരാൾ മാത്രം എടുത്താൽ ശരിയാവില്ല.
എനിക്കും അതറിയാനുള്ള അവകാശമുണ്ട്. എനിക്കൊന്നും പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ലെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ? ശിവൻ, പ്ലീസ്, ഇതെല്ലാം ഒന്ന് മതിയാക്ക. വാട്ട് യു മീൻ അനിക്ക? ഞാൻ ഇതിന് തെറ്റായിട്ട് പറഞ്ഞു. താനിപ്പോ ഈ ചെയ്യുന്നതെല്ലാം ഒന്ന് നിർത്താനാ പറ. ഞാനെന്താ നിർത്തേണ്ടെന്ന് പറ? ഞാനെന്താ അതിന് ചെയ്യുന്നത്? നിന്റെ കല്യാണമാണ് ഞാൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിറവേറ്റണ്ടേ? നിനക്ക് നന്നായി അറിയുന്നതല്ലേ ശിവൻ ഒബ്രോയ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സിൻസിയർ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. ഇനി ആ റെസ്പോൺസിബിലിറ്റി ആദ്യ ഭാര്യയുടെ രണ്ടാം കല്യാണം നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒരവസരം ഞാൻ നിനക്ക് നൽകിയിരുന്നതാണ്. ഐ ടോൾഡ് യു ക്യാൻ ബാക്ക് ഔട്ട്. എന്നോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞിട്ട് ബാക്ക് ഔട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ? പക്ഷെ നീ അതിന് തയ്യാറായില്ല. പക്ഷെ ഇപ്പൊ നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് തോന്നുന്നത് നീ ബാക്ക് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഇറ്റ്സ് ഓക്കെ അനിക, യു കാൻ ജസ്റ്റ് ടെൽ മീ ദ ട്രൂത്ത്. എല്ലാം സത്യം തുറന്നു പറയേ. ഞാനെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തോളാം. എന്താണ് ആ സത്യം എന്ന് പറയേ. ശിവൻ, താൻ ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? ആ വിഷയം താൻ എന്താ മറക്കാത്തത്? നിനക്ക് മറക്കാൻ സാധിക്കോ? ഞാനത് മറക്കാൻ ആഗ്രഹിക്കുന്നേ, പക്ഷെ താൻ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. താൻ വീണ്ടും വീണ്ടും ആ കാര്യം എടുത്തിടും. ശിവ, വാശിക്ക് ഒരു പരിധിയുണ്ടേ. എക്സാക്ട്ലി അനിക, വാശി പിടിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷെ നീയോ എല്ലാ പരിധികളും ലംഘിച്ചു കഴിഞ്ഞു. നിന്റെ വാശി വിടാൻ നീ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ആ സത്യം തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നമല്ല നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചൂടെ? എന്താ കാര്യം ഒന്ന് തുറന്നു പറയാം. എങ്ങനെ അറിയണമെന്ന് നിർബന്ധം പിടിക്കുന്ന? അല്ല, ആ കാര്യം എന്താണെന്നറിയാതെ തനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റില്ലേ? വിശ്വസിച്ചിരുന്നു. ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു അനിക, ആത്മാർത്ഥമായി തന്നെയാ ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നതെന്നറിയാലോ. അതുകൊണ്ട് മാത്രമാണ് 3 മാസങ്ങൾക്ക് മുൻപ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം ഞാൻ നിന്നെ അന്ന് ശരിക്കും കണ്ണടച്ച് വിശ്വസിച്ചു. എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? ആ വിശ്വാസത്തെയാ നീ നശിപ്പിച്ചത്. ശരിയല്ലേ? തകർത്ത് കളഞ്ഞില്ലേ അനിക നമ്മുടെ ഈ റിലേഷൻ? അതെന്തിനു വേണ്ടിയാ നീ തകർത്തത്? അതിന്റെ കാരണം എനിക്ക് ഇന്ന് വരെ അറിയില്ല. കാരണം നീ അത് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറയില്ലെന്നുള്ള വാശിയല്ലേ? വി ഹാഡ് എ പെർഫെക്റ്റ് ലൈഫ് അനിക. എല്ലാം നല്ല രീതിയിൽ നടന്നപ്പോ നീ എന്തിനാ അതെല്ലാം തകർത്ത് കളഞ്ഞ? അതിനുള്ള റീസൺ, അത് പറയേണ്ട കാര്യമില്ലെന്നാണെങ്കിൽ അനിക, സത്യം എന്താണെന്ന് ഞാൻ അറിയുന്നത് വരെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇല്ല, അത് ഇറ്റ്സ് ഇംപോസിബിൾ അനിക. നിനക്ക് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? തനിക്ക് എന്താ ഒന്നും മനസ്സിലാകാത്തത്? പറയാൻ പറ്റാത്ത വിധം അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതെന്ത് തന്റെ തലേ കേറാത്ത? അതെങ്ങനെ എളുപ്പം പറയാൻ പറ്റില്ല. ബന്ധത്തിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ നീ ഒരാൾ മാത്രമല്ല ഉള്ളത്. ഡിസിഷൻ നീ ഒരാൾ മാത്രമെടുത്താൽ അത് ശരിയാവില്ല. എനിക്കും അതറിയാനുള്ള എല്ലാ അവകാശമുണ്ട്. എനിക്കൊന്നും പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ലെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ? ആ ശരി, നീയാണെങ്കി ഇപ്പോ ആ വിവേകമായിട്ട് കല്യാണം കഴിക്കാനുള്ള മൂഡിലാണോ? ഈ ബന്ധം നിലനിർത്താൻ നിനക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ സത്യം തുറന്ന് എന്നോട് പറഞ്ഞേനെ. പറയാത്തപ്പ ഞാനെന്താ മനസ്സിലാക്കേണ്ടേ? എനിക്കതൊന്നും മനസ്സിലാക്കി തരാൻ പറ്റില്ല. തന്റെ സ്വഭാവം എനിക്കറിയാം. താൻ ഈ കാര്യം തന്റെ സൗകര്യം പോലെ മനസ്സിലാക്കിയാ മതി. ഞാൻ ആ വിവേകിനെ കല്യാണം കഴിക്കാൻ മരിച്ചു കിടക്കുമെന്നല്ലേ തന്റെ വിചാരം? എന്നാ ശരി, തന്നെ കൊണ്ടാവുന്നത് അങ്ങ് ചെയ്യ. എത്രയും പെട്ടെന്ന് താൻ എന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ഞാൻ കല്യാണം കഴിച്ചോളാം.
ശ്രേതയുടെ മുഖമൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഐ എം സോ ഹാപ്പി ദേവൻ. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടിരുന്ന എല്ലാ പ്രൂഫും നശിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കാനില്ല. താങ്ക്സ് ടു യു. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കില്ലായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താന്ന് വെച്ചാ, സ്വയം വലിയ സൂപ്പർ വുമണാണെന്ന് പറഞ്ഞ് നടന്ന ശ്വേത അവളിത്രയ്ക്ക് മണ്ടിയാണെന്ന് അറിഞ്ഞപ്പം ഐ എം സർപ്രൈസ്ഡ്. അവളും ശരിക്കും അങ്ങ് വിശ്വസിച്ചു ഞാനൊരു വലിയ ഭൂതാണെന്ന്. അവൾ ഇത്രയ്ക്കും ഉള്ളായിരുന്നു. ഏട്ടനിവിടെ എന്തെടുക്കോ? നീ എന്താ രുദ്ര ഇതുവരെ തയ്യാറാവാതെ ഇങ്ങനെ നടക്കുന്നത്? ഫംഗ്ഷന്റെ കാര്യമൊക്കെ മറന്നോ. ശിവേട്ടാ ഒന്ന് മതിയാക്ക് പ്ലീസ്. ഏട്ടന്റെ ഈ ഈഗോയും വാശിയും കാരണം ഏട്ടൻ വല്ലാതെ മാറിക്കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എനിക്കറിയാം പലപ്പോഴും ഞാനും ഏട്ടനെ സപ്പോർട്ട് ചെയ്തതാ പ്ലീസ്, എന്നാലും ഇത് ഒത്തിരി അധികമായിപ്പോയി. ഏട്ടാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പരസ്പരം ഹേർട്ട് ചെയ്യുന്നത്? ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി പരസ്പരം സ്നേഹം നഷ്ടപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. അനിക വിവേകമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണ്. ആൻഡ് യു വാണ്ട് ടു സ്റ്റോപ്പ് ഇറ്റ്? ഇത് തന്നെയാണ് പ്രോബ്ലം ഏട്ടാ. പറഞ്ഞാൽ അപ്പടി അങ്ങ് വിശ്വസിക്കും. സത്യം എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കുക പോലുമില്ല. ഏട്ടത്തിയെ കണ്ടായിരുന്നോ? പാവം കരയുമായിരുന്നു. കണ്ണുനീർ സന്തോഷം ഉണ്ടായാലും ഉണ്ടാവും റൂഡി. അവൾക്ക് ശരിക്കും ഞങ്ങളുടെ റിലേഷൻ നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവളും ശ്രമിച്ചേനെ. പക്ഷെ അവളൊന്നും ചെയ്തില്ലല്ലോ. ആ സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചെന്നറിയോ? ഞാൻ മാത്രം ശ്രമിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? അവൾ എന്നോട് എന്താ പറഞ്ഞത് എനിക്കറിയോ? എനിക്കൊരു അവകാശമില്ലെന്ന്. എനിക്കൊരു അവകാശമില്ലെന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടാ അവളെ തടയേണ്ടത്? അല്ല, എന്തിന് തടയണം? ഷീസ് റിയലി മൂവ്ഡ് ഓൺ. ഏട്ടന്റെ മനസ്സിലെന്താ? സത്യത്തിൽ അനികെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഏട്ടാ പ്ലീസ്, ഒരു തവണ ഈഗോ ഒന്ന് മാറ്റി വെച്ച് ഏട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. ശിവേട്ടൻ ഈ ചെയ്യുന്നതൊക്കെ ഏട്ടന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ? പ്ലീസ്. ഭവ്യയുടെ കേസ് വന്നപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ ഫോളോ യുവർ ഹാർട്ട്? ഞാനിപ്പോ വീണ്ടും പറയുക, ശിവേട്ട ഫോളോ യുവർ ഹാർട്ട്. ഒരുപാട് വൈകിപ്പോയി റോഡി. She's moved on. എന്ത് പറ്റി? വാതിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. ഇതുവരെ നിങ്ങൾ എന്നോട് ഗെയിം കളിക്കല്ലായിരുന്നോ? എന്റെ ഗെയിം എന്താണെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ പോലുള്ള പുതിയ കളിക്കാരുടെ കളിയും എന്നെ പോലുള്ള ചാമ്പ്യന്മാരുടെ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഐ എം ഗോയിങ് ടു ഷോ യു. എനിക്ക് മനസ്സിലാവാത്തോണ്ട് തന്നെ ഞാൻ അനിക ചേച്ചിയോട് ചോദിക്കുന്നത്. എനിക്ക് അനിക ചേച്ചിയെ നന്നായിട്ട് അറിയാം. അനിക ചേച്ചി എസ്ഒനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എസ്ഒയും അതുപോലെ തന്നെയാ. അനിക ചേച്ചിയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് നാടകം കളിക്കുന്ന എന്തിനാ? വല്യേട്ടന് എന്തിനാ മനസ്സിൽ ഭാരവും പേറിക്കൊണ്ട് നടക്കണേ? അക്കച്ചി ഇല്ലാതെ വല്യേട്ടന് ജീവിക്കാൻ പറ്റില്ല എന്ന് വല്യേട്ടന്റെ കണ്ണിലേക്ക് നോക്കുന്ന ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്ക് എങ്ങനെ പറഞ്ഞുതരണ്ടെന്ന് അറിയില്ല. വല്യേട്ട ഈ സ്നേഹം ഇങ്ങനെയൊക്കെ തന്നെയാ. മനസ്സിലാക്കാൻ പ്രയാസം. പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾക്ക് നേരെ വല്യേട്ടൻ എന്തിനാ മുഖം തിരിക്കുന്നേ? വല്യേട്ടൻ അറിയാവോ, വല്യേട്ടൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ അനികക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാ. വല്യേട്ടന്റെ അവസ്ഥയും ഈ ഞാൻ തന്നെയല്ലേ കണ്ടത്. എനിക്കറിയാം വല്യേട്ടാ, വല്യേട്ടൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയില്ല. കാരണം വല്യേട്ടൻ ഒരിക്കലും വല്യേട്ടന്റെ മനസ്സിലെ കാര്യങ്ങൾ പുറത്താരോടും പറയില്ല. ഒത്തിരി ധൈര്യം സംഭരിച്ചാ ഞാൻ ചോദിക്കുന്നത്. എന്തിനെ കാര്യമില്ലാതെ സ്വയം ശിക്ഷിക്കുന്നെ? ഒരു കുഞ്ഞനിയത്തിയായെങ്കിലും കണ്ട് മറുപടി താ.
എന്തിനാ വല്യേട്ടൻ ഇങ്ങനെ ചെയ്യുന്നേ? എന്ത് കാര്യ വല്യേട്ടന്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ വിങ്ങുന്നേ? നിനക്ക് ആ കാര്യം എന്താണെന്ന് അറിയുന്നല്ലേ? ആരായാലും എന്റെ ഫാമിലിയെ ഹേർട്ട് ചെയ്യണമെങ്കിലുണ്ടല്ലോ ഗൗരി, എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. എന്നിട്ട് ഈ അനികയും അത് തന്നെയാ ചെയ്തത്. അതിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോന്ന് എനിക്കറിയാം, പക്ഷെ ആ കാരണമാണ് അവളുടെ അടുത്ത് പറയാതിരിക്കുന്നത്. ഏത് റിലേഷൻഷിപ്പ് ആയാലും ഏത് ബന്ധമാണെങ്കിലും അത് അത് വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൗരി. വിശ്വാസം അത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ റിലേഷൻ ഉണ്ടല്ലോ, അത് അതില്ല ഗൗരി. ഇപ്പൊ വിശ്വാസമില്ല. ഞാനതൊക്കെ ഇപ്പൊ നിന്നോട് പറയുന്നത്, ഇനിയെങ്കിലും അനികയ്ക്ക് എന്നോട് അത് പറയാൻ തോന്നുകയാണെങ്കിൽ. എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല, പക്ഷെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശിവന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഇത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. ശിവൻ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ചേച്ചി എന്ത് ചെയ്താലും അതിന് പുറകിൽ ഒരു കാരണം കാണും. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇത്തിരി വലിയ കാര്യമായോണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രത്യേകത ഇതാണല്ലോ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവും. അതുകൊണ്ട് ചേച്ചി ഒരിക്കലും തെറ്റിയില്ലെന്ന് എനിക്കറിയാം. എന്റെ കാര്യം തന്നെ നോക്കിക്കേ, രാഖിയുടെ ഫെസ്റ്റിവല് ചേച്ചി എത്ര സന്തോഷത്തോടെയാ ചെയ്തത്. ചേച്ചിയുടെ മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിട്ട് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലേ? താങ്ക് യു സോ മച്ച് അനിക ചേച്ചി. ഐ എം സോ പ്രൗഡ്. ചേച്ചി എന്റെ ചേച്ചിയായിട്ട് എനിക്ക് കിട്ടിയില്ലോ. സഹോദരി സഹോദരന് രാഖി കിട്ടുന്ന എന്തിനാന്നറിയോ? സഹോദരൻ എപ്പോഴും സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടിയാ. ഇവിടെ നമ്മുടെ കീച്ചു തല തിരിഞ്ഞിട്ടല്ലേ എപ്പോഴും അനിക ചേച്ചി എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നേ. അതുകൊണ്ട് ഈ രാഖി ഞാൻ ചേച്ചിയുടെ കയ്യില് കെട്ടിത്തരാൻ പോവാ. ശരി. ഏട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനീ വീട് ഉപേക്ഷിച്ച് പോയപ്പോ വല്യേട്ടൻ എന്നെ തിരിച്ചു വിളിച്ചത്. എനിക്കറിയിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും തന്നു. ഒരു സഹോദരന്റെ കടമ എന്ന പോലെയാ. വല്യേട്ടൻ എന്നെ സഹായിച്ചത്. വല്യേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അന്നേക്ക് ശേഷം ഇന്ന് വരെ ഞാൻ ആ കുറവ് അറിഞ്ഞിട്ടില്ല. വല്യേട്ട എന്റെ ജീവിതത്തിൽ ഒരു ഏട്ടന്റെ കുറവുണ്ടായിരുന്നു. അത് വല്യേട്ടനെ നികത്തിയത്. രക്ഷാബന്ധന്റെ എന്ന് ഞാൻ വല്യേട്ടന് രാഖി കെട്ടുമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കെട്ടിക്കോട്ടെ വല്യേട്ട. രാഖി എപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. വല്യേട്ടൻ ഈ കുടുംബത്തിന്റെ സംരക്ഷകനല്ലേ. പ്രിങ്കു ഈ അവസരത്തിൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് മാത്രം ഏട്ടന്റെ കൈയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഞാൻ ഏട്ടന്റെ കൈ കെട്ടിക്കോട്ടെ. എന്നോട് ചോദിക്കുന്നതിനാ ഗൗരി, നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. ഇനിയിപ്പോ ഒട്ടും പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അനിയത്തി ആയിരിക്കല്ലേ.
ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടെന്ന് പറയാം. എനിക്കൊന്നും വേണ്ട ഏട്ടാ. നിന്റെ ഏട്ടനാന്നുള്ള കാര്യം മറക്കണ്ട അല്ലേ. എന്ന് പറയുമ്പോ ഞാൻ നിന്റെ കുടുംബം. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ പറയുകയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ പോയി വഴക്കും പറയാം. അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞു? ഓങ്കാര ചേട്ടൻ എന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ അദ്ദേഹത്തിന്റെ ഭർത്താവാവാ? ഓങ്കാര ചേട്ടൻ വളരെ നല്ലവനാ. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഇതിനോടകത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ടും എന്തുകൊണ്ടോ എനിക്ക് ഓങ്കാര ചേട്ടന്റെ ഭാര്യയാവാൻ കഴിഞ്ഞില്ല. അതൊക്കെ പഴയ കാര്യങ്ങളാ ഗൗരി. നിന്റെ ഏട്ടനല്ലേ ഇപ്പൊ ഈ വീട്ടിലുള്ളത്. നീ കുടുംബത്തിൽ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിലെ ഒരു വധുവായിട്ടാണ്. അതുപോലെ നീ ഓംകാരയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇത് ശിവനൊബ്രോയി തരുന്ന വാക്കാണ്, എന്റെ കുഞ്ഞനീത്തിക്ക് തരുന്ന വാക്ക്. ഇവിടുത്തെ അന്തരീക്ഷത്തിന് നല്ല ഭംഗിയുണ്ട് അല്ലേ? യു ആർ റൈറ്റ്. എങ്കിലും പെട്ടെന്ന് ഇങ്ങനെ മണാലിക്ക് വരാനുള്ള പ്ലാൻ ദേവന് തോന്നിയതാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കറിയാത്ത കാര്യമൊന്നല്ലോ ജാനകി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ സ്ട്രെസ് അനുഭവിക്കായിരുന്നില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു, വൈ നോട്ട് ടേക്ക് എ ബ്രേക്ക്. സോ അതുകൊണ്ട് തന്നെയും കൂട്ടി ഇവിടേക്ക് ഇങ്ങ് പോകുന്നു. എല്ലാവരും നിന്നും കുറേ അകലേ. ദാറ്റ്സ് സോ സ്വീറ്റ്. ആരാ നിനക്ക് ഇങ്ങനെ തുടർച്ചയായി മെസ്സേജ് ചെയ്യുന്നത്? ഐ എം ജലസ്. ഇതുവരെ ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നു. മോഡ് മാറിയപ്പോൾ എല്ലാ മെസ്സേജും കൂടെ ഒരുമിച്ച് റിസീവ് ആയത്. ഓക്കേ. എന്തു പറ്റി? ഇത് രുദ്രൻ അയച്ച മെസ്സേജാ. ശിവൻ വാസ് മിസ്സിംഗ്. വാട്ട്? ബട്ട് നൗ താങ്ക്ഫുള്ളി ഹി ഈസ് ബാക്ക്. ഓ താങ്ക് ഗോഡ്. സോ ദെൻ വീട്ടിലും വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്കിവിടെ ടെൻഷനുമില്ല. സോ നമ്മുടെ സന്തോഷം കളയണ്ട. എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ ദേവ, ഈ സ്ഥലം സേഫാണെന്ന് ദേവന് നല്ല ഉറച്ച വിശ്വാസമുണ്ടോ? യാ, ദിസ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് റിസോർട്ട് ബംഗ്ലാവ്. എന്റെ സുഹൃത്തിന്റെ. പക്ഷേ ഇവിടെ അടുത്തെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. സ്ട്രേഞ്ച്. കം, പുറത്തേക്കിറങ്ങി നോക്കാം. എന്റെ ഒരു പഴയ സുഹൃത്തിന്റേത്, പ്രോപ്പർട്ടി ബിസിനസ്സിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നയാളാ. ആരുമില്ല ഇവിടെ. അയാളുടെ ബ്രദർ ഇവിടെ കാണുമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. നമ്മൾ വരുമ്പോ ഇതിന്റെ താക്കോൽ തരാനായിട്ട് ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. എന്ത് പറ്റി? വാതിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. ഇതുവരെ നിങ്ങൾ എന്നോട് ഗെയിം കളിക്കല്ലായിരുന്നോ? എന്റെ ഗെയിം എന്താണെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ പോലുള്ള പുതിയ കളിക്കാരുടെ കളിയും എന്നെ പോലുള്ള ചാമ്പ്യന്മാരുടെ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഐ എം ഗോയിങ് ടു ഷോ യു. തണുപ്പ് കൂടി വരികയാണല്ലോ. അയാളെ ഇതുവരെ കണ്ടില്ല. ഇവിടെ നെറ്റ്വർക്കും കിട്ടുന്നില്ല.
അല്ലെങ്കിൽ അവനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കായിരുന്നു. എന്തു പറ്റി അവിടെ? ആ വാതില് തുറന്നു നടക്കുന്നുണ്ട്. ആ കഥകൾ എങ്ങനെ തുറന്നു കിടക്കാനാ ദൈവ? നമ്മൾ വന്നപ്പോ അത് അടഞ്ഞു കിടക്കുമായിരുന്നല്ലോ. എനിക്കങ്ങനെ തോന്നിയില്ല. ഓഫ് കോഴ്സ് അത് ക്ലോസ് ആയിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നോക്ക് ചെയ്തപ്പോ അത് തുറക്കേണ്ടതായിരുന്നില്ലേ? അത് അടഞ്ഞു കിടക്കുമായിരുന്നു. എന്നാവാ? ആർ യു ഷുവർ? ഓഫ് കോഴ്സ് ജാനകി, ഇവിടെ താമസിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇനി ഇവിടെ ഇരുന്ന തണുത്ത് വരച്ച് ചത്തുപോകും. വാ പോവാ. എങ്ങനെയുണ്ട്? സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലോറിയസ്. ഏതായാലും നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടല്ലോ. ഐ എം സോ ഹാപ്പി. ഇതിനകത്ത് ആരെങ്കിലും കാണേണ്ടതാണല്ലോ, അല്ലാതെ ഈ വാതില് തനിയെ തുറക്കത്തൊന്നുമില്ലല്ലോ. പ്ലീസ് ജാനകി, ഫോർഗെറ്റ് ഇറ്റ്. നമ്മളിപ്പോ അകത്ത് കയറിയില്ലേ? അല്ലെങ്കിൽ തന്നെ ഒരുപാട് ടയേർഡും സ്ട്രെസ്ഡ് ഔട്ടും ആണ്. ആദ്യം നീ പോയൊന്ന് ഫ്രഷ് അപ്പ് ആക. അപ്പോഴേക്കും അവന്റെ ബ്രദർ ഇങ്ങ് വന്നോളും. ഓക്കെ, ഞാനും ഒന്ന് ഫ്രഷ് ആവാം. ജാനകി. ആ, കമിങ്. ഗുഡ്, അറിയിച്ചോണ്ടേയിരിക്കണം. ഇതുവരെ നിങ്ങൾ എന്നോട് ഗെയിം കളിക്കല്ലായിരുന്നോ? എന്റെ ഗെയിം എന്താണ് ഇനി ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ പോലുള്ള പുതിയ കളിക്കാരുടെ കളിയും എന്നെ പോലുള്ള ചാമ്പ്യന്മാരുടെ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഐ എം ഗോയിങ് ടു ഷോ യു. Gear up, Mr. and Mrs. Oberoi, because just begun. കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. അതുപോലെ നടക്കാനുള്ളതൊക്കെ നടന്നും കഴിഞ്ഞു. നമ്മൾ എന്തിനാ ഒരു കാര്യമില്ലാതെ പ്രശ്നവും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന? ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ശരിയാക്കി എടുക്കേണ്ടത് നമ്മളാ. എന്നുവെച്ചാ വല്യേട്ടനും അക്കച്ചും വളരെ മൂർച്ച കൂട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ വേണം ഇവർക്കിടയിലുള്ള ഈ വഴക്കൊന്ന് അവസാനിപ്പിക്കാൻ. അതിന് ഏറ്റവും ആദ്യം നമ്മള് ഈ നിശ്ചയാണ് നിർത്തേണ്ടത്. പക്ഷേ നമ്മൾ ഇതെങ്ങനെ മുടക്കും? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന്? എന്ത് പ്ലാൻ ആണെന്ന് പെട്ടെന്ന് പറയൂ ചേച്ചി.